Hi friends, welcome to Ninju's vlog. Innivide undakkan povunnathu mask aanu. Cloth mask. Stitching machine um sooji noolu illade engane mask undakkam ennu namukku ivide nokkam. Aadyamayi vendathu 40 cm square piece cotton cloth, elastic fabric glue, pinne ningalde kayil already ulla oru mask, pinne oru pencil. Ee cotton cloth naalayi madakkuka. നാലായി മടക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള മാസ്ക് വെച്ച് അളവ് വരച്ചെടുക്കുക. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം വരക്കാൻ. കുറച്ച് സ്പേസ് വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാസ്ക് ചെറുതായി പോകും. അതിനുശേഷം നിങ്ങൾ ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്താൽ നമുക്കിങ്ങനെ കാണുന്ന ഈ ഒരു ഷേപ്പിലുള്ള നാല് പീസസ്സാണ് കിട്ടുക. ഈ പീസസിൻ്റെ ഒരു സൈഡിൽ ഒരു പീസിൻ്റെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. രണ്ട് പീസും അതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ, ഫാനിൻ്റെ കാറ്റത്താണെങ്കിലാണ് അരമണിക്കൂർ, അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഉണങ്ങാൻ വെക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഗ്ലൂ അല്ലേ പറഞ്ഞു പോവുകയോ കീറിപ്പോവുകയോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇത് നല്ല നന്നായി ഉണങ്ങിയാൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നന്നായി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മാസ്ക് തന്നെയാണ്. നമ്മളിപ്പം നാല് പീസസ് ചേർത്തിട്ട് ഒട്ടിച്ചതാണ്. രണ്ട് രണ്ട് പീസസ് ചേർത്ത് വെച്ച് ഒട്ടിച്ച് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പീസസ്സാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഷേപ്പിലുള്ള രണ്ട് പീസസ് അതിൻ്റെ ഒട്ടിച്ച ഭാഗം പുറത്തേക്കാക്കി നല്ല ഭാഗത്ത് ഗം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും അടുത്ത പീസ് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കും. അതിനുശേഷം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഫാനിൻ്റെ കാറ്റത്തിടുക, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ടൈമാണോ വെക്കുന്നത് അത്രയും ടൈം വെക്കുക. ഇപ്പോൾ ഈ ഒട്ടിച്ച മാസ്ക് മറിച്ചിട്ടതാണ്. ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇലാസ്റ്റിക് പിടിപ്പിക്കണം. ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഗം അപ്ലൈ ചെയ്യുക, അതായത് സൈഡിൽ ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇലാസ്റ്റിക് ആ ഗമ്മിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. ഇപ്പോൾ മാസ്ക് റെഡിയായിരിക്കുകയാണ്. ഇത് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഫാനിൻ്റെ കാറ്റത്തിടുക, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ടൈമാണോ വെക്കുന്നത് അത്രയും ടൈം ഉണങ്ങാൻ വെക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.